നമസ്കാരം. ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നമ്മുടെ സോഷ്യൽ മീഡിയ നെറ്റ്വർക്കിൽ ധാരാളമായി ചോദിക്കുന്ന ഒരു ചോദ്യത്തിനുള്ള മറുപടിയാണ് തേടുന്നത്. ആ ചോദ്യത്തിന് മറുപടി നൽകാനായി നമ്മളോടൊപ്പം ഉള്ളത് ഡോക്ടർ പ്രമോസ് ഇൻസ്റ്റിറ്റ്യൂട്ട് യൂറോളജി വിഭാഗം ഹെഡ് ഡോക്ടർ മോഹൻ സാറാണ്. സാർ നമസ്കാരം. സാർ, ഈ ലിംഗത്തിലെ ഞരമ്പുകൾ തടിച്ചു കിടക്കുന്നതുമായി ബന്ധപ്പെട്ട് പലപ്പോഴായി ചോദ്യങ്ങൾ വരാറുണ്ട്. എപ്പോഴൊക്കെയാണ് ലിംഗത്തിലെ ഞരമ്പുകൾ തടിച്ചു കിടക്കുന്നത്? സാധാരണ പലരും ഇങ്ങനെ പേഷ്യൻസ് വരുമ്പോൾ ഇങ്ങനെ ചോദിക്കാറുണ്ട്, ഈ തടിപ്പിൻ്റെ രീതി ഏതാണെന്നനുസരിച്ചാണ് അതിൻ്റെ കാരണം കണ്ടുപിടിക്കണം, അതിൻ്റെ ചികിത്സ നിശ്ചയിക്കുന്നതും. അതായത് ഈ സെക്ഷൽ ആക്ടിവിറ്റി കൂടിയുള്ള ആൾക്കാർക്ക് ഈ ഞരമ്പ് വീർക്കും, തടിപ്പല്ല അത് വീർത്ത് വരും, അതുപോലെ ചുരുങ്ങുകയും ചെയ്യും. ഇറക്ഷനൊക്കെ അല്ലെങ്കിൽ ബലങ്ങളോ വരുമ്പോൾ ഇച്ചിരി വീർത്ത് വരും. അതൊന്ന് ഡയലേറ്റ്, വെസൽസ് ഡയലേറ്റ് ചെയ്യുന്നതാണ്. അതിന് അത് പിന്നെ ലിംഗത്തിൽ അത് കാണുകയാണെങ്കിൽ അതിന് അതൊരു പ്രത്യേകിച്ച് ട്രീറ്റ്മെൻറ്റ് വേണ്ട. അത് ഈ കുറച്ചുകൂടെ സെക്ഷൽ ആക്ടിവിറ്റി കൂടുന്ന ആൾക്കാർക്ക് പലർക്കും അങ്ങനെ കാണാറുണ്ട്, അതിന് ചികിത്സയുടെ ആവശ്യമില്ല. എന്നാൽ ഈ തടിപ്പിന് വേറൊരുണ്ട്, ഈ തടിപ്പിൻ്റെ കൂടെ ആ ഞരമ്പിനൊരു കല്ലിപ്പുണ്ടെങ്കിൽ, അതൊരു ചെറിയ ഒരു സൈസ് ഇൻഫെക്ഷൻ, ത്രോംബോഫ്ലിബൈറ്റിസ് എന്ന് പറയും, അത് വന്നു കഴിഞ്ഞാൽ അത് ആ തടിപ്പ് വന്നിട്ട് നീര് വന്നിട്ട് കല്ലിച്ച് കിടക്കുന്ന ആ തടിപ്പ്, അതിന് ട്രീറ്റ്മെൻ്റ് ഉണ്ട്. അതിനുള്ള തടിപ്പ് മാറാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റോ ഓയിൻമെൻറ്റൊക്കെ ഇടണം. അതിന് അത് നമ്മൾ ശ്രദ്ധിക്കണം, അത് ചികിത്സിക്കുകയും ചെയ്യണം. ഇല്ലെങ്കിൽ ഈ തടിപ്പ് വന്നിട്ട് കല്ലിപ്പ് വന്നു കഴിഞ്ഞാൽ അതിലോട്ടുള്ള രക്തയോട്ടം കുറയും. രക്തയോട്ടം കുറയുമ്പോൾ ആ വെസ ആ രക്തക്കുഴൽ ബ്ലോക്കായിട്ടിരിക്കും. പിന്നെ അത് വേണമെങ്കിൽ ഈ ഇറക്ഷനെയും അതിനൊക്കെ ഇച്ചിരി ബാധിക്കാം. അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. മറ്റേതുള്ള ഡയലറ്റേഷൻ മാത്രമേ ഉള്ളെങ്കിൽ ട്രീറ്റ്മെൻറ്റ് വേണ്ട. പെനിസിലെ പിന്നെ ഞരമ്പിൻ്റെ വീർപ്പ്, ഈ ഡയലറ്റേഷൻ മാത്രമേ ഉള്ളൂ, ട്രീറ്റ്മെൻറ്റ് വേണ്ട. എന്നാൽ സ്ക്രോട്ടത്തിലെ ഞരമ്പ് ആ കൂട്ടത്തിൽ വീർപ്പുണ്ടെങ്കിൽ അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. സ്ക്രോട്ടത്തിലെ ഞരമ്പ് വീർക്കുന്നതിനാണ് ഈ വെരിക്കോസീൽ എന്ന് പറയുന്നത്. വെരിക്കോസീൽ ഉണ്ടെങ്കിൽ അത് ഭാവിയിൽ വേണമെങ്കിൽ അതിൻ്റെ ബീജത്തിൻ്റെ കൗണ്ട് കുറയാം, പിന്നെ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ പിള്ളേരുണ്ടാകുന്നതിന് താമസം വരാം, ഉണ്ടാകാതിരിക്കാം. അങ്ങനെ കുറച്ച് നാൾ ഈ ലോങ് സ്റ്റാൻഡിങ് ആയിട്ടുള്ള വെരിക്കോസീൽ വന്നു കഴിഞ്ഞാൽ സെമൻ്റ് അളവ് വളരെ കുറഞ്ഞിട്ട് വേണമെങ്കിൽ സീറോ വരെയായി പോകാം. അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. അത് മനസ്സിലാക്കിക്കൊണ്ട് വെരിക്കോസിൽ സ്ക്രോട്ടത്തിൽ കാണുകയാണെങ്കിൽ, സ്ക്രോട്ടത്തിലുള്ള ഞരമ്പ് വീർക്കുന്നതിനാ വെരിക്കോസിൽ, അതിന് ട്രീറ്റ്മെൻറ്റ് വേണം. പെനിസിലുള്ള ഞരമ്പ് വെറും ഡയലറ്റേഷന് വീർപ്പ് മാത്രമേ ഉള്ളൂ, ഇനി ട്രീറ്റ്മെൻറ്റ് വേണ്ട. ഈ തടിപ്പ് വരാനായിട്ട് കാരണം എന്താണ്? ഈ ഫ്ലിബൈറ്റിസ് വരാനുള്ള പല കാരണങ്ങളുണ്ട്. ഈ ചില ആ സമയത്ത് ഏതെങ്കിലും ഇൻ്റർകോഴ്സ് സമയത്ത് വല്ല ചെറിയ ഇഞ്ചറി വരാം, അല്ലെങ്കിൽ ഇങ്ങനെ പ്രൊളോങ്ഡ് ഇറക്ഷൻ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ ചെറിയ നീർക്കെട്ട് പോലെ വരാം, അങ്ങനെ വരാം. പിന്നെ വളരെ ചുരുക്കമായിട്ട് ചിലപ്പോൾ ഈ ഇപ്പോൾ നമ്മുടെ നാട്ടിലില്ല ഈ പിന്നെ ഇതുപോലെ പിന്നെ ഫൈലേറിയൽ ഇൻഫെക്ഷനൊക്കെ വന്നു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റ് ഈ തടിപ്പ് പോലെ വരാം. അങ്ങനെയാണ്, അതിനാണ് ട്രീറ്റ്മെൻറ്റ് വേണ്ടത്. അല്ലാതെ ഡയലറ്റേഷന് പ്രോബ്ലം ഇല്ല. അത് കുറച്ച് ഇത് കഴിയുമ്പോൾ അല്ലെങ്കിൽ ഇറക്ഷൻ്റെ തീർന്നു കഴിയുമ്പോൾ അതങ്ങനെ നോർമലാകും. സാധാരണ ലിംഗത്തിലെ ഞരമ്പിലെ തടിപ്പ് സംബന്ധിച്ച് ഡോക്ടർ പറഞ്ഞ മറുപടി ശ്രദ്ധിച്ചു കാണുമെന്ന് വിശ്വസിക്കുന്നു. സാധാരണഗതിയിൽ ആക്റ്റീവായിട്ടുള്ളൊരു സെക്ഷൽ ലൈഫുള്ള ഒരാളാണെങ്കിൽ ലിംഗത്തിലെ ഞരമ്പ് കുറച്ച് നേരമൊക്കെ തടിച്ചു കിടക്കുന്നതുകൊണ്ട് വലിയ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ വൃഷണത്തിലും ഇതുപോലെ തന്നെ ഞരമ്പ് തടിച്ചു കിടക്കുകയാണെങ്കിൽ ശ്രദ്ധിക്കേണ്ടതാണ്. ഇൻഫെക്ഷൻ ഉണ്ടെങ്കിലും ശ്രദ്ധിക്കേണ്ടതാണ്. മറ്റൊരു വിഷയവുമായി അടുത്ത വീഡിയോയിൽ കാണാം. നന്ദി. നമസ്കാരം.